വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. റീഡ് അറബിക് ഈസിലി, എളുപ്പത്തിൽ അറബി വായിക്കാം. എൻ്റെ വീഡിയോക്ക് ലഭിച്ച ധാരാളം കമൻറ്റുകളിൽ നിന്നും അറബി എങ്ങനെ വായിക്കാം, അറബി എങ്ങനെയാണ് എഴുതുക എന്നെല്ലാം ധാരാളം ആളുകൾ കമൻസ് ചെയ്തിട്ടുണ്ട്. അതിനാൽ അവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ നിർമ്മിക്കുന്നത്. റീഡ് അറബിക് ഈസിലി, എളുപ്പത്തിൽ അറബി എങ്ങനെ വായിക്കാം. അറബി അക്ഷരമാലയിൽ 28 അക്ഷരങ്ങളാണ് ഉള്ളത്. വലത്തു നിന്നും ഇടത്തോട്ടാണ് അറബി അക്ഷരങ്ങൾ എഴുതുന്നത്. അറബി ഭാഷ എഴുതുന്നത് വലതു ഭാഗത്ത് നിന്ന് ഇടതു ഭാഗത്തേക്കാണ്. 28 അക്ഷരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അലിഫ്, ബ, ത, ഥ, ജീം, ഹ, ഖ എന്നിവയാണ് ഒന്നാമത്തെ വരിയിലുള്ള അക്ഷരങ്ങൾ. ദാൽ, ദാൽ, റോയ്, സായ്, സീൻ, ഷീൻ, സോദ് എന്നിവയാണ് രണ്ടാമത്തെ വരിയിലുള്ള അക്ഷരങ്ങൾ. ലോദ്, തോ, ലോ, ഐൻ, ഓയിൻ, ഫ, ഖാഫ് എന്നിവയാണ് മൂന്നാമത്തെ വരിയിലുള്ള അക്ഷരങ്ങളാണ് ഇവ. കേഫ്, ലാം, മീം, നൂൻ, ഹ, വ, യ. അലിഫ്, ബ, ത, ത, ജീം, ഹ, ഖ, ദാൽ, ദാൽ, റോയ്, സായ്, സീൻ, ഷീൻ, സോദ്, ളാ, ത്വാ, ളാ, ഐൻ, ഐൻ, ഫ, ഖാഫ്, കേഫ്, ലാം, മീം, നൂൻ, ഹ, വാവ്, യാ. ഇനി നമുക്ക് അറബി അക്ഷരങ്ങൾ എഴുതുന്ന രൂപം പരിചയപ്പെടാം. ഒന്നാമത്തെ അക്ഷരമാണ് അലിഫ്. അ, അലിഫ്. നാം മാത്സിൽ 1 എന്ന് എഴുതുന്ന അതേ രൂപത്തിലാണ് അലിഫ് എന്ന അക്ഷരം എഴുതുക. മുകളിൽ നിന്ന് താഴോട്ട് ഒരു വര. ഈ വീഡിയോയിൽ നാം ആരോ മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഓരോ അക്ഷരങ്ങളും എഴുതുന്ന രൂപം പരിചയപ്പെടുത്തുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നാം കേൾക്കുകയും എഴുതി പഠിക്കുകയും ചെയ്താൽ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. മുകളിൽ നിന്ന് താഴോട്ട് ഒരു വര, അലിഫ് എന്ന അക്ഷരം. രണ്ടാമത്തെ അക്ഷരമാണ് ബ. ബ ഏകദേശം ഒരു പരന്ന തോണിയുടെ ആകൃതിയിലാണ് ഈ അക്ഷരം ഉള്ളത്. വലത് ഭാഗത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. വലത് ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു പരന്ന തോണിയുടെ ആകൃതിയിലുള്ള ഒരു അക്ഷരം. ബാക്ക് അടിയിലാണ് കുത്തി ഇടേണ്ടത്. ഈ അക്ഷരങ്ങൾ എഴുതുമ്പോൾ നാം ആരോ മാർക്കും നമ്പറുകൾ ശ്രദ്ധിക്കുക. 1, 2, 3, 4 നാല് നമ്പറുകളുണ്ട്. 1 മുതലാണ് തുടങ്ങേണ്ടത്. ബ, ബ എഴുത്ത് ലിപി വളരെ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ അക്ഷരമാണ് ത. മൂന്നാമത്തെ അക്ഷരം ത. ത എന്ന അക്ഷരവും എഴുതുന്നത് ബ എന്ന അക്ഷരത്തെ പോലെ തന്നെയാണ്. പരന്ന ഒരു തോണിയുടെ ആകൃതിയിൽ വലത് ഭാഗത്ത് നിന്ന് തുടങ്ങി ഇടത് ഭാഗത്ത് അവസാനിക്കുന്നു. താക്ക് മുകളിൽ 2 പുള്ളിയാണ് ഉണ്ടാവുക. 4 എന്ന നമ്പർ ശ്രദ്ധിക്കുക. ത എന്ന അക്ഷരത്തിന് മുകളിൽ 2 പുള്ളിയാണ് ഉണ്ടാവുക. ത, ത പരന്ന ഒരു തോണിയുടെ ആകൃതിയിൽ വലതു ഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്ക്. 1, 2, 3, 4 ബായും തായും തമ്മിലുള്ള വ്യത്യാസം താക്ക് മുകളിൽ 2 പുള്ളി ഉണ്ടായിരിക്കും. മുകളിൽ 2 പുള്ളി. ത, ത ബാക്ക് അടിയിലാണ് പുള്ളി ഉണ്ടാവുക. ബ എന്ന അക്ഷരത്തിന് ത എന്ന അക്ഷരത്തിന് മുകളിൽ 2 പുള്ളി. ത. നാലാമത്തെ അക്ഷരമാണ് സ. സ, സ ഇതും എഴുതുന്നത്
പരന്ന തോണിയുടെ അതേ ആകൃതിയിൽ തന്നെയാണ്. വലതു ഭാഗത്ത് നിന്ന് ഇടതു ഭാഗത്തേക്ക് സ എന്ന അക്ഷരത്തിന് മൂന്ന് പുള്ളി മുകളിൽ ഉണ്ടായിരിക്കും. നാം വീഡിയോയിൽ കാണുന്നത് പോലെ മൂന്ന് പുള്ളി സ എന്ന അക്ഷരത്തിന് ഉണ്ടായിരിക്കും. എഴുതുന്ന രൂപം ശ്രദ്ധിക്കുക. സ ഈ മൂന്ന് അക്ഷരങ്ങളും എഴുതുന്നത് ഒരുപോലെ തന്നെയാണ്. ബ ത സ പുള്ളി ഇടുന്നതിലുള്ള വ്യത്യാസത്തിലൂടെയാണ് ഈ മൂന്ന് അക്ഷരങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അലിഫ് ബ ത സ അലിഫ് ബ ത സ അഞ്ചാമത്തെ അക്ഷരം അഞ്ച് ആറ് ഏഴ്. ഈ മൂന്ന് അക്ഷരങ്ങളും എഴുതുന്നത് ഏകദേശം ഒരുപോലെ തന്നെയാണ്. പുള്ളി ഇടുന്നതിലുള്ള വ്യത്യാസമാണ് ഈ മൂന്നക്ഷരത്തെയും തമ്മിൽ വേർതിരിപ്പിക്കുന്നത്. നാം ശ്രദ്ധിക്കുക. ഇത് തുടങ്ങുന്നത് ഇടത് നിന്ന് വലത്തോട്ട്. ശ്രദ്ധിക്കുക, ആരോ മാർക്ക് ശ്രദ്ധിക്കുക. ആദ്യം ഇടത് നിന്ന് വലത്തോട്ട് ഒരു വര, ശേഷം കീഴ്പോട്ട് കൊണ്ടുവരുന്നു, അവസാനം അടിയിലായി ഒരു കുത്ത്. ജീം, അഞ്ചാമത്തെ അക്ഷരം ജീം. ജീം എന്ന അക്ഷരം എഴുതുന്നത് നാം ശ്രദ്ധിക്കുക. ഇടത് നിന്ന് വലത്തോട്ട് ഏകദേശം നേർരേഖ, ശേഷം ആ നേർരേഖക്ക് സമാനമായി താഴോട്ട് കൊണ്ടുവരുന്നു, ശേഷം അടിയിൽ, അടിയിലും ഉള്ളിലുമായി ഒരു പുള്ളി. ജീം, ജീം എന്ന അക്ഷരം ജി. ജ, ജി, ജു, ജ് ഇവയെല്ലാം ഈ അക്ഷരത്തിൽ നിന്നാണ് ഉണ്ടാവുക. ജീം എന്ന അക്ഷരം ജീം. അഞ്ചാമത്തെ അക്ഷരം ജീം. എഴുതുന്ന രൂപം നാം ശ്രദ്ധിക്കുക. വീഡിയോയിൽ വളരെ വ്യക്തമായി എവിടെ നിന്നും തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്ന് നാം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് എഴുതിപ്പെടുക്കുക. ജീം. ആറാമത്തെ അക്ഷരമാണ് ഹേ. ഹേ, ഹേ എന്ന അക്ഷരവും എഴുതുന്നത് ജിമ്മിനെ പോലെ തന്നെയാണ്. വ്യത്യാസം ഹേന് പുള്ളി ഉണ്ടായിരിക്കുകയില്ല. ഹേന് പുള്ളിയില്ല. ഇടത് നിന്ന് വലത്തോട്ട് തുടങ്ങി ശേഷം കീഴ്പോട്ട്. ഹേ, ഹേ എന്ന അക്ഷരത്തിന് പുള്ളി ഉണ്ടായിരിക്കുകയില്ല. ഹേ. ഏഴാമത്തെ അക്ഷരം ഹ. ഹ, 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 ഹ എന്ന അക്ഷരം എഴുതുന്നത് ജീമിനെയും ഹേനെയും പോലെ തന്നെയാണ്. ഹ, ഹ എന്ന അക്ഷരം ഹ. ഇടത് നിന്ന് വലത്തോട്ട് ശേഷം കീഴ്പോട്ട്. ഹായിന് മുകളിലായിരിക്കും പുള്ളി. ഹായിന് മുകളിൽ ഒരു പുള്ളി. ഹ എഴുത്തിരിപ്പി വളരെയധികം ശ്രദ്ധിക്കുക. ജീം, ഹേ, ഹ ഈ മൂന്നക്ഷരങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്നത് പുള്ളിയിലാണ്. ജീമിന് താഴെ ഉള്ളിലായിരിക്കും പുള്ളി, താഴെയായിരിക്കും പുള്ളി ജീമിന്. ഹേന് പുള്ളിയെ ഉണ്ടായിരിക്കുകയില്ല. ഹായിന് മുകളിലായിരിക്കും പുള്ളി. ഈ വ്യത്യാസം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അക്ഷരങ്ങൾ നമുക്ക് മാറിപ്പോകാൻ സാധ്യതകൾ ഉണ്ട്. ജീം, ഹേ, ഹ. എട്ടാമത്തെ അക്ഷരമാണ് ദാല്. ദാൽ, ദാദി, ദൂദ് എന്നെല്ലാം ഈ അക്ഷരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുക. ദ, ദ എഴുത്തിനിപ്പി ശ്രദ്ധിക്കുക. മുകളിൽ നിന്ന് താഴോട്ട് ഏകദേശം ഒരു വൃത്തത്തിൻ്റെ ഒരു 60% തോളം. ദാൽ, ദ, 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 ദാൽ എഴുതുന്ന രൂപം വളരെയധികം നാം ശ്രദ്ധിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക.
ഒൻപതാമത്തെ അക്ഷരം ലാല്, ലാല്, ലാൽ. ദ എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു പുള്ളിയിട്ടാൽ ഒൻപതാമത്തെ അക്ഷരമായി ലാൽ, ലാൽ. ഉച്ചാരണം വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുണ്ട്. ദ എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു പുള്ളി. ദാലും ലാലും തമ്മിലുള്ള വ്യത്യാസം, ദാലിന് പുള്ളിയില്ല, ഒമ്പതാമത്തെ അക്ഷരമായ ദാലിന് പുള്ളി ഉണ്ടായിരിക്കും. പത്താമത്തെ അക്ഷരമാണ് റോ, 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 റോ. എഴുതുന്ന രൂപം ശ്രദ്ധിക്കുക, വളരെ ഈസിയാണ് എഴുതാൻ. റോ, രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. റോ, റോ. പതിനൊന്നാമത്തെ അക്ഷരം സ, സെറ്റിയെ, സായ്, സ. റോ എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു പുള്ളിയിടുന്നു. റോ എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു പുള്ളിയിടുന്നു. സായ്, സ, സ, സ. ഉച്ചാരണത്തിന്റെ ഏകദേശ രൂപം ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അതും ശ്രദ്ധിക്കുക. സായ്. മൂന്ന് സ്റ്റെപ്പുകളുണ്ട്. റോ എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു പുള്ളിയിടുമ്പോൾ അത് സ എന്ന അക്ഷരമായി മാറി. സ, സി, സു, സ്, ഇവയെല്ലാം ഈ അക്ഷരത്തിന് അകാരങ്ങളും ഇകാരങ്ങളും ഉകാരങ്ങളും എല്ലാം നൽകുമ്പോഴാണ് ഉണ്ടാവുക. സായ്, സ, സ, സ. പന്ത്രണ്ടാമത്തെ അക്ഷരമാണ് സീൻ, സീൻ, സീൻ. നാല് സ്റ്റെപ്പുകളുണ്ട്, നാല് സ്റ്റെപ്പുകൾ നാം വീഡിയോയിൽ കാണുന്ന രൂപത്തിൽ വലുതിൽ നിന്ന് തുടങ്ങി, വലുതിൽ നിന്ന് ചെറിയ ഒരു അർദ്ധവൃത്താകൃതി പിന്നെ പരത്തിക്കൊണ്ട് ശേഷം ഒരു വലിയ അർദ്ധവൃത്താകൃതി രൂപത്തിൽ വീഡിയോയിൽ കാണുന്ന ലിപി നാം വളരെയധികം ശ്രദ്ധിക്കുക. പന്ത്രണ്ടാമത്തെ അക്ഷരമാണ് സീൻ, സീൻ, സീൻ. സ, സി, സു, സ്. ഈ അക്ഷരങ്ങളെല്ലാം ഉത്ഭവിക്കുക ഈ അക്ഷരത്തിൽ നിന്നാണ്. അക്ഷരത്തിന്റെ പേര് സീൻ എന്നാണ്. സ, സി, സു, സ്. ഈ സ്വരങ്ങൾ ഉത്ഭവിക്കുന്നത് ഈ അക്ഷരത്തിൽ നിന്നാണ്. സ, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, നാല് സ്റ്റെപ്പുകളുണ്ട്. തുടക്കം, അവസാനം, സീൻ. അടുത്ത അക്ഷരമാണ് പതിമൂന്നാമത്തെ അക്ഷരം ഷീൻ, പതിമൂന്നാമത്തെ അക്ഷരം ഷീൻ. സ എന്ന അക്ഷരത്തിന് മുകളിൽ മൂന്ന് പുള്ളികളിട്ടാൽ ഷീൻ എന്ന അക്ഷരമായി. ഷ, ഷ. മലയാള ഭാഷയിലെ മീശയുടെ ശായുമെല്ലാം പോലെ മഷിയുടെ ശായുമെല്ലാം ഏകദേശം ഈ ഈ സ്വരത്തിനോട് സാമ്യമുള്ള അക്ഷരമാണ് ഷീൻ, ഷ. എഴുത്തുലിപി നാം ശ്രദ്ധിക്കുക. അഞ്ച് സ്റ്റെപ്പുകളുണ്ട്. തുടക്കം വലത് ഭാഗത്ത് നിന്ന് അർദ്ധവൃത്താകൃതി ശേഷം പരത്തിക്കൊണ്ട് ശേഷം വലിയ കീഴ്പോട്ടുള്ള ഒരു അർദ്ധവൃത്താകൃതി ശേഷം മൂന്ന് പുള്ളി. സായും ഷായും തമ്മിലുള്ള വ്യത്യാസം മൂന്ന് പുള്ളി ഷാക്ക് ഉണ്ടായിരിക്കും. സാക്ക് പുള്ളി ഉണ്ടായിരിക്കുകയില്ല. പുള്ളികൾ തമ്മിലാണ് അക്ഷരങ്ങൾ അധികവും അറബി ഭാഷയിൽ വേർതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളികളുടെ എണ്ണം നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിയാൽ അക്ഷരങ്ങളുടെ വ്യത്യാസം നമുക്ക് വളരെ ഈസിയായി നമുക്ക് പഠിക്കാൻ സാധിക്കും. വളരെ കുറഞ്ഞ അക്ഷരങ്ങളുടെ രൂപങ്ങളെ അറബി ഭാഷയിലുള്ളൂ. പുള്ളികൾ ഇടുന്നതോടുകൂടി അവയുടെ സ്വരത്തിൽ മാറ്റം വരുന്നു. ഇത് ശ്രദ്ധിച്ചാൽ വളരെ ഈസിയായി നമുക്ക് അക്ഷരങ്ങളെ എഴുതാനും വായിക്കാനും സാധിക്കും. ഷീൻ, ഷീൻ. എഴുതുന്ന രൂപം ശ്രദ്ധിക്കുക. ഒന്നിൽ നിന്ന് തുടങ്ങി രണ്ടിലേക്ക് പോയി, മൂന്നിലേക്ക് പോയി, നാലാം സ്റ്റെപ്പിലേക്ക്, ശേഷം മൂന്ന് പുള്ളി. ഷീൻ.
പതിനാലാമത്തെ അക്ഷരമാണ് സോദ്. സോദ്, സോ, സോ, സി, സു, സി, സോ, സോ, സോദ്. എഴുതുന്ന രൂപം നാം ശ്രദ്ധിക്കുക. മധ്യത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. മധ്യത്തിൽ നിന്ന് മേൽപോട്ട് കൊണ്ടുവന്ന് കീഴ്പോട്ട് കൊണ്ടുവന്ന് ശേഷം ഒരു അർദ്ധവൃത്താകൃതി. മൂന്ന് സ്റ്റെപ്പുകളാണ് ഉള്ളത്. മധ്യത്തിൽ നിന്ന് കീഴ്ഭാഗത്ത് നിന്ന് തുടങ്ങി മേൽപോട്ട് കൊണ്ടുവന്ന് ശേഷം അത് കൂട്ടി യോജിപ്പിച്ച് ശേഷം കീഴ്പോട്ട് ഒരു അർദ്ധവൃത്താകൃതി. സ്വാദ്, മൂന്ന് സ്റ്റെപ്പുകളാണ് ഈ അക്ഷരത്തിന് ഉള്ളത്. സ്വാദ്, പതിനാലാമത്തെ അക്ഷരമാണ് സ്വാദ്. സ്വാദ്, പതിനഞ്ചാമത്തെ അക്ഷരമാണ് ലോദ്. ലോ, ലോ, ലി, ലു, ല, ഇവയെല്ലാം ഉത്ഭവിക്കുന്ന അക്ഷരമാണ് ലോ. ലിപി സ്വാദിനെ പോലെ തന്നെയാണ്, മൂന്ന് സ്റ്റെപ്പുകളുണ്ട്. സ്വാദും ലോദും തമ്മിലുള്ള വ്യത്യാസം, ലോദിന് ഒരു പുള്ളി ഉണ്ടായിരിക്കും മുകളിൽ, മുകളിൽ ഒരു പുള്ളി. നാല് സ്റ്റെപ്പുകളുണ്ട്, താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുപോയി വീണ്ടും താഴോട്ട് ശേഷം അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു വൃത്തം ശേഷം കുത്ത്, ഒരു കുത്ത്. ലോ, ലോ. പതിനാറാമത്തെ അക്ഷരമാണ് തോ. തോ, താഴെ നിന്ന് തുടങ്ങി മേൽപോട്ട് വീണ്ടും താഴോട്ട് പരസ്പരം ബന്ധിപ്പിക്കുന്നു ശേഷം മുകളിൽ നിന്ന് കീഴ്പോട്ട് ഒരു വര. മൂന്ന് സ്റ്റെപ്പുകൾ. വീഡിയോയിൽ നാം കാണുന്നത് പോലെയാണ്, ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പുകളുണ്ട് തോയിന്. തോ, തീ, തൂ, ത്, ഇവയെല്ലാം തോയിൽ നിന്നാണ് ഉത്ഭവിക്കുക. തോ, പതിനേഴാമത്തെ അക്ഷരമാണ് ലോ. ലോ, 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 ലോ. ലോ എന്ന അക്ഷരത്തിന് നാല് സ്റ്റെപ്പുകളുണ്ട്. താഴെ നിന്ന് തുടങ്ങി മേൽപോട്ട് ശേഷം പരസ്പരം ബന്ധിപ്പിക്കുന്നു, പിന്നെ മുകളിൽ നിന്ന് കീഴ്പോട്ട് ഒരു വര, പിന്നീട് ഒരു കുത്ത്. തോവും ലോവും തമ്മിലുള്ള വ്യത്യാസം, ലോയിന് കുത്ത് ഉണ്ടായിരിക്കും മുകളിൽ. ലോ, 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 ലി, ലു, ല എന്നീ അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്നത് ഈ അക്ഷരത്തിൽ നിന്നാണ്. പതിനെട്ടാമത്തെ അക്ഷരമാണ് ഐൻ. ഐൻ, ഐൻ, ഐൻ. നാല് സ്റ്റെപ്പുകളുണ്ട്. നാം വീഡിയോയിൽ കാണുന്നത് പോലെ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ്, നാല് സ്റ്റെപ്പുകൾ. എഴുത്തിരുമ്പി ശ്രദ്ധിക്കുക. ഐൻ, പത്തൊമ്പതാമത്തെ അക്ഷരം ഓയിൻ. ഓയിൻ, ആയിനും ഓയിനും തമ്മിലുള്ള വ്യത്യാസം, ഐനിന് പുള്ളി ഉണ്ടായിരിക്കുകയില്ല, ഓയിനിന് പുള്ളി ഉണ്ടാകും. അഞ്ച് സ്റ്റെപ്പുകളുണ്ട്. 1, 2, 3, 4. ഓയിൻ ശേഷം ഒരു കുത്ത് മുകളിലായിക്കൊണ്ട്. ഓയിൻ, ഓയിൻ, ഓയിൻ. ലിപി ശ്രദ്ധിക്കുക, സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുക. ഇരുപതാമത്തെ അക്ഷരമാണ് ഫ. ഫ, ഫി, ഫു, ഫ്. മലയാള ഭാഷയിലെ ഫ ഇവിടെ ഉച്ചാരണം തന്നെയാണ് ഈ അക്ഷരത്തിന്. ഫ, ആദ്യം ചെറിയൊരു വൃത്തം, ശേഷം പരത്തിക്കൊണ്ട് തോണിയുടെ ആകൃതിയിൽ ഉള്ള ഒരു രൂപം. അഞ്ച് സ്റ്റെപ്പുകളുണ്ട്. വീഡിയോയിൽ നാം കാണുന്നത് പോലെ അഞ്ച് സ്റ്റെപ്പുകളുണ്ട് ഈ അക്ഷരത്തിന്. ശേഷം ഒരു കുത്ത്, ഫ. ഫ പരത്തിയാണ് ഈ അക്ഷരം എഴുതേണ്ടത്. ഫ, ഫ, ഫി, ഫു, ഫ് ഇവയെല്ലാം ഈ അക്ഷരത്തിന് അകാരവും വികാരവും ഉകാരവും എല്ലാം നിർമ്മിക്കുമ്പോൾ ലഭിക്കുന്ന ശബ്ദങ്ങളാണ്. 21-ാമത്തെ അക്ഷരമാണ് ഖാഫ്. ഖാ, ഖാ, ഖി, ഖു, ഖ് എന്നീ അക്ഷരങ്ങളെല്ലാം ഉത്ഭവിക്കുന്ന അക്ഷരമാണ് ഖാ. ഖാഫ്, ഖാ. അഞ്ച് സ്റ്റെപ്പുകളുണ്ട്. ഖാഫ്
ആദ്യം ഒരു ചെറിയ വൃത്തം, ശേഷം കീഴ്പോട്ട്. വൃത്താകൃതിയിലാണ്, പരത്തി പരന്ന ഷേപ്പിലല്ല, വൃത്താകൃതിയിലാണ് ഈ അക്ഷരം എഴുതേണ്ടത്. ശേഷം മുകൾ രണ്ട് പുള്ളി ഉണ്ടായിരിക്കും. ഫായും കാഫും തമ്മിലുള്ള വ്യത്യാസം, ഫാവ് പരത്തിക്കൊണ്ട് എഴുതുമ്പോൾ കാഫ് വൃത്താകൃതിയിലാണ് ഉരുട്ടി എഴുതണം. ഫായിന് ഒരു പുള്ളി, കാഫിന് രണ്ട് പുള്ളി. അഞ്ച് സ്റ്റെപ്പുകളുണ്ട്, വീഡിയോ നാം ശ്രദ്ധിക്കുക. 1, 2, 3, 4, 5 അഞ്ച് സ്റ്റെപ്പുകൾ. 22-ാമത്തെ അക്ഷരമാണ് ക. ക, കി, കു, ക മലയാളത്തിലുള്ള കായോട് സമാനമായ ഉച്ചാരണം തന്നെയാണ് ക. 22-ാമത്തെ അക്ഷരമാണ് ക. നാം പരിചയപ്പെടാൻ പോകുന്ന മറ്റൊരു അക്ഷരമാണ് ലാമ്. ലാമും കയും ലിപിയിൽ വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കുക. 22-ാമത്തെ അക്ഷരമാണ് ക. കഫ് ആദ്യം മുകളിൽ നിന്ന് കീഴ്പോട്ട്, ലേശം ചെരിഞ്ഞ് ഒരു വര, പിന്നീട് പരത്തിക്കൊണ്ട് അടിഭാഗം തീർത്തും പരത്തിക്കൊണ്ടാണ് കഫ്. പിന്നീട് നാം വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ ഒരു ചിഹ്നം പോലെ. 1, 2, 3, 4, 5 അഞ്ച് സ്റ്റെപ്പുകളുണ്ട് കഫിന്. ക, കി, കു, ക ഇവയെല്ലാം ഉത്ഭവിക്കുന്ന അക്ഷരമാണ് ക. എഴുതുന്ന രൂപം ശ്രദ്ധിക്കുക. മുകളിൽ നിന്ന് കീഴ്പോട്ട്, ശേഷം അടിഭാഗം പരത്തി, പിന്നീട് ഒരു ചെറിയ ചിഹ്നം. 23-ാമത്തെ അക്ഷരമാണ് ല. ല മുകളിൽ നിന്ന് കീഴ്പോട്ട് ഒരു വര, ശേഷം അടിഭാഗം ഉരുട്ടിക്കൊണ്ട്. കാപ്പ് പരത്തിയിട്ടാണെങ്കിൽ ലാമ് ഉരുട്ടിയിട്ടാണ്, അർദ്ധവൃത്താകൃതിയിൽ ഏകദേശം. ല മലയാളത്തിലെ ലാമിനോട് സമമാണ്. ലാലിലൂല് ഇവയെല്ലാം ഇത് ലാമിന് ഫത്ഹും കസ്റും ദമ്മും സുക്കൂനും നൽകുമ്പോൾ, അകാരവും ഇകാരവും ഉകാരവും എല്ലാം നൽകുമ്പോൾ ലഭിക്കുന്ന ശബ്ദങ്ങളാണ് ല. ല വളരെ ഈസിയാണ് എഴുതാൻ. ല 24-ാമത്തെ അക്ഷരം മീൻ. മ താഴെ നിന്ന് തുടങ്ങി മേൽപോട്ട്, പിന്നീട് തീർത്ഥം കീഴ്പോട്ട്. മൂന്ന് സ്റ്റെപ്പുകളുണ്ട്. താഴെ നിന്ന് ഒരു വൃത്താകൃതി പോലെ, പിന്നീട് തീർത്ഥം കീഴ്പോട്ട് ഒരു ലൈൻ. മൂന്ന് സ്റ്റെപ്പുകളുണ്ട്, വീഡിയോ ശ്രദ്ധിക്കുക. 1, 2, 3 മ, മി, മു, മ ഇവരെല്ലാം ഈ അക്ഷരത്തിൽ നിന്നാണ് ഉണ്ടാവുക. മ. മ 25-ാമത്തെ അക്ഷരമാണ് ന. നൂൻ അക്ഷരത്തിന്റെ പേര് നൂൻ എന്നാണ് ഉച്ചാരണം. ന, ന മൂന്ന് സ്റ്റെപ്പുകളുണ്ട്. അർദ്ധ വൃത്താകൃതിയേക്കാളും ഒരു 70%, 60% വൃത്താകൃതി. 1, 2, 3 സ്റ്റെപ്പുകളുണ്ട്. 1, 2, 3 വീഡിയോ ശ്രദ്ധിക്കുക. എഴുതുന്ന രൂപം ശ്രദ്ധിക്കുക. ഒരു പുള്ളിയാണ് നൂനിൽ ഉണ്ടായിരിക്കുക. ഏകദേശം ഉരുട്ടിട്ടുള്ള അക്ഷരമാണ്. നാം ഒരു പുള്ളിയുള്ള അക്ഷരം മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇത് ഉരുണ്ടിട്ടാകും ഉണ്ടാവുക. ന, 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 നി, നു, ന ഇവയെല്ലാം ഈ അക്ഷരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 26-ാമത്തെ അക്ഷരമാണ് ഹ. ഹ മലയാളത്തിലെ ഹ, ഹി, ഹു സമാനമായ ഉച്ചാരണം. ഹ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്റ്റാർട്ടിംഗ് ലെവൽ ശ്രദ്ധിക്കുക. സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5 അഞ്ച് സ്റ്റെപ്പുകളുണ്ട് ഈ അക്ഷരം. അഞ്ച് സ്റ്റെപ്പുകൾ. അക്ഷരത്തിന്റെ തുടക്കത്തിലാണ് ഈ സ്റ്റെപ്പുകൾ കൂടുതലായി വരിക. എഴുതുന്ന രൂപം വളരെയധികം ശ്രദ്ധിക്കുക. 1, 2, 3, 4, 5 അഞ്ച് സ്റ്റെപ്പുകൾ. ഹ, ഹ, ഹി, ഹു ഇവയെല്ലാം ഈ അക്ഷരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുക. 26-ാമത്തെ അക്ഷരം ഹ. 27-ാമത്തെ അക്ഷരമാണ് വ. വ, വി, ഭൂവ് വ. വാവ് ആദ്യം ഒരു വൃത്തം, പിന്നീട് കീഴ്പോട്ട്.
മൂന്ന് സ്റ്റെപ്പുകളാണ് ഉള്ളത്, ശ്രദ്ധിക്കുക. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ശ്രദ്ധിക്കുക. വ, വി, വു, വ് ഇവയെല്ലാം ഈ അക്ഷരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുക. വ, വ വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന അക്ഷരമാണ് വ. 28-ാമത്തെ അക്ഷരവും അവസാന അക്ഷരവുമാണ് യ. യ, യ വളരെ എളുപ്പത്തിൽ എഴുതാവുന്ന അക്ഷരമാണ് യ. നാല് സ്റ്റെപ്പുകളുണ്ട്. തുടക്കം മുതൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. അടിയിൽ രണ്ട് പുള്ളിയാണ് യാഗിന് ഉണ്ടായിരിക്കുക. അടിയിൽ രണ്ട് പുള്ളി. എഴുത്തിരുപ്പി ശ്രദ്ധിക്കുക. ഇങ്ങനെ 28 അക്ഷരങ്ങളാണ് അറബിയിലുള്ളത്. ഇവയുടെ എല്ലാം എഴുത്തിലിപി എഴുതുന്ന രൂപം നാം പഠിച്ചു കഴിഞ്ഞു. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. സ്നേഹപൂർവം, ഷഹീദ് മുഹ്സിൻ.